ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അത് നമ്മൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിക്കാം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം? ബാസ്കറ്റും സിസറും. അപ്പൊ ഇനി നമുക്ക് നമ്മള് വെജിറ്റബിളെ കട്ട് ചെയ്യുന്നത് കണ്ടു നോക്കാം. ചില്ലി കട്ട് ചെയ്യാം. Brinjal. ഹായ്. അപ്പൊ നമുക്ക് പുതിയ ക്യാമറമാൻ ഒക്കെ കിട്ടി. അപ്പൊ ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്യുന്നതൊക്കെ കാണാം. അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് ഈ ബ്രിഞ്ചലിനാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വഴുതണിങ്ക നല്ല വലിയ വഴുതണിങ്കയാണ്. അപ്പൊ ഫസ്റ്റ് നമുക്കിത് കട്ട് ചെയ്യുന്നിട്ട് ഇതിന്റെ ഹൈറ്റ് ഒക്കെ ഒന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു ബ്രിഞ്ചൽ പ്ലാന്റിന്റെ ഹൈറ്റ് നോക്കാം. പിന്നെ ഞാൻ ഇതിന് വഴുതണി എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴുതണി അല്ല കത്തിരിയാണ്, എനിക്ക് എപ്പോഴും തെറ്റാറുണ്ട്. അപ്പൊ ഇതിന്റെ ഹൈറ്റ് കണ്ടില്ലേ, എൻ്റെ നിന്നൊക്കെ നല്ല പൊക്കമുണ്ട് ഇതിന്. പിന്നെ ഈ ഒരു ചെടി നമ്മളിപ്പോൾ വെച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്, അത് ഉണങ്ങിയും പോയിട്ടില്ല. ഇതിനൊക്കെ നല്ല പൊക്കത്തിൽ വളർന്നു പോവുകയാണ്. പിന്നെ നന്നായിട്ട് അത് കായ്ക്കുന്നുമുണ്ട്. അതിന് നന്നായിട്ട് നമുക്ക് കായ് ഇതിനൊക്കെ കട്ട് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ സെക്കൻഡ് ഹാർവെസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തു. ഇത് നമ്മളെ കറിക്കായാണ്. മൊന്തനല്ലേ ഇപ്പോൾ, ആ മൊന്തനെന്നും പറയും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുക്കാമേ. നമ്മൾ എപ്പോഴും ഇതേ കണക്ക് നമുക്ക് അത്യാവശ്യത്തിന് ഒരു ദിവസം വെക്കാനുള്ളത് മാത്രമാണ് ഏത് വെജിറ്റബിൾ ആയാലും കട്ട് ചെയ്തെടുക്കുന്നത്. കുറേ നമ്മളതിനെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കേടായി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ ഫുള്ള് ഹാർവെസ്റ്റ്. നമ്മളെ ബ്രിഞ്ചലും ഒരു പപ്പായ, പിന്നെ കുറച്ച് പച്ചമുളക്. പിന്നെ പച്ചമുളക് കുറച്ച് നല്ല കളറൊക്കെ വീണല്ലോ പഴുത്തത്, അത് വിത്തിന് വേണ്ടിയാണ് അതേ കണക്ക് പഴുപ്പിച്ചെടുത്തത്. അതിന് ശേഷം നമുക്ക് കുറച്ച് അവിയൽ വെക്കാൻ കായും പിന്നെ കറിവേപ്പില. ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ കുഞ്ഞൊരു ഹാർവെസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്തത്. ആള് ക്യാമറമാൻ എന്ന് പറഞ്ഞു. അപ്പൊ ക്യാമറമാൻ ഒന്നും അല്ല, ഇതാണ് എൻ്റെ പപ്പ. അപ്പൊ പപ്പയാണ് ഈ കൃഷി എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ബൈ. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാനും പപ്പയും കൂടെ ഒരു വീഡിയോ ഇതേക്ക് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ഇന്ന് ഷൂട്ട് ചെയ്തത് മൊത്തത്തിൽ പപ്പയാണ് ചെയ്തത്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. പിന്നെ നമുക്ക് ഏറ്റവും വലുത് നമ്മളെ പാരൻസ് നമ്മളെ കൂടെ ഇതേക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ അതാണല്ലോ നമ്മളെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇതേ കണക്ക് ഇനി നമുക്ക് പുതിയ പുതിയ വീഡിയോസ് കാണാം. ടിൽ ദെൻ, ബൈ ബൈ.